ഇനി ശവസംസ്കാരം. മുൻകൂട്ടി ശുശ്രൂഷകൾ കരുതേണ്ടത്. ഹംനീക്ക, ധൂപകുറ്റി, കരി, കുന്തിരിക്കം, പുസ്തകം ആദിയായവ കരുതണം. വിലാപയാത്ര നടന്നാണെങ്കിൽ കുരിശ്, കൈമണി, കറുത്ത കൊടി, കുട, മേക്കെട്ടി ഇവ ക്രമീകരിച്ചു വയ്ക്കുക. മൃതശരീരം പള്ളിക്കകത്ത് വയ്ക്കുവാൻ മേശ ക്രമീകരിച്ചു വയ്ക്കണം. മൃതശരീരത്തിൽ ഒഴിക്കുവാനുള്ള തൈലം, അതോടൊപ്പം തന്നെ മണ്ണ്, കുന്തിരിക്കം ഇവയുടെ മിക്സ് നേരത്തെ തന്നെ കരുതി വയ്ക്കുക. ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ടത്, ദേവാലയത്തിൽ മൃതശരീരം എത്തുമ്പോൾ ദുഃഖമണി അടിക്കണം. ശ്ലീഹാ വായന, ഏവങ്കേലിയോൻ വായന ഇവയ്ക്ക് വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യണം. ലുത്തിനിയ വായിക്കാനുണ്ട്, ഇത് രണ്ട് പേർ അതിനായിട്ട് വായിക്കാനായിട്ട് ഒരുങ്ങണം. മുഖശീല ഇടുന്നതിന് മുമ്പ് മൃതശരീരം പെട്ടിയിൽ ഇറക്കി വയ്ക്കേണ്ടതാണ്. അതിന് ആ സമയത്ത് അത് വെച്ചുകൊണ്ടിരുന്ന ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കുവാൻ നേരത്തെ തന്നെ അതിൻ്റെ നിർദ്ദേശം നൽകുക. പള്ളിയിലെ ശുശ്രൂഷകൾ പൂർത്തിയായതിന് ശേഷം സെമിത്തേരിയിലേക്ക് ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ അതിന് ചെന്നതിന് ശേഷം ധൂപ പ്രാർത്ഥനയുണ്ട്. അതിനായിട്ട് സ്ലീബ, മെഴുകുതിരികൾ, ധൂപക്കുറ്റികൾ, കുന്തിരിക്കം ആദിയായവ കരുതേണ്ടതാണ്. ഇത്രയുമാണ് ഓരോ കൂദാശകളിലും ശുശ്രൂഷകർ കരുതേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ.